അസ്സലാമു അലൈക്കും, വെൽക്കം ടു തായിറാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു സോസ്പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഞാൻ നന്നായി ഇളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിനെ ഇതുപോലെ ചെറുതായി ഉടച്ചതിലേക്ക് നമ്മളുടെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ മുട്ടയും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു മുട്ട എടുത്ത് ഇതുപോലെ കലക്കിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത്. ഇനി നമ്മൾ ഉണ്ടാക്കിയ മസാലേനെ നമുക്ക് ചെറിയ ബോൾസാക്കി എടുത്ത് ഇതുപോലെ പരത്തിയിട്ടൊന്ന് കൊടുക്കാം. ഇനി ഇതിനെ ഞാൻ മുട്ടയുടെ വെള്ളത്തിലിട്ട് മുക്കി ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനെയും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് 1 മണിക്കൂറേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്ത് ചൂടാക്കുന്നുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ അടിഭാഗം ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതിനെ ഫ്ലിപ്പ് ചെയ്തെടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മളുടെ ഈസി ആയിട്ടുള്ള വെറൈറ്റി എഗ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇത് ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.